കുറച്ച് ദിവസങ്ങളായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ കെ അരുൺകുമാർ എവിടെ എവിടെയെന്ന്. പ്രേക്ഷകർ, ഇന്നലെ ഡോക്ടർ അരുൺകുമാർ സ്ക്രീനിൽ വന്നു, നിങ്ങൾക്കറിയാം. ഇന്നലെ അല്ലെ മെനിഞ്ഞാന്ന് വന്നു, ഇന്നലെ മോർണിംഗ് ഷോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വീണ്ടും എന്നോടൊപ്പം മോർണിംഗ് ഷോയിൽ ഡോക്ടർ കെ അരുൺകുമാർ ചേരുന്നു, പത്രത്തിൽ കണ്ടതുമായി. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഓവർ ടു യു. ഉത്രാടദിനാശംസകൾ എസ് കെ എൻ പ്രേക്ഷകർ. താങ്ക് യു. താങ്കൾക്ക് ഉത്രാടദിനാശംസകൾ. വേഗം പത്രം വായിച്ച് സായുജ്യമടയും. റൈറ്റ്. എന്തായാലും പത്രത്തിലൂടെ നമുക്കൊരു പാച്ചിൽ നടത്താം. ഉത്രാട പാച്ചിൽ പോലെ ഇന്ന് വളരെ ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ദിവസമായിരുന്നു ഇന്നലെ. അൺലോക്ക് ഫേസ് 4 ആരംഭിച്ചതാണ് പ്രധാനമായും പത്രങ്ങൾ ആദ്യ പേജുകളിൽ ലീഡായി കൊടുക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില വാർത്തകളുണ്ട്. ഒപ്പം തന്നെ കെട്ടി ജലീലുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ തന്നെ പത്രത്തിന്റെ ആദ്യ പേജിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ പത്രങ്ങളായി വളരെ വേഗം പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത, അൺലോക്ക് 4 ഒരു ഗ്രാഫിക് ഡിസൈനോടുകൂടിയാണ് പത്രം ഇന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ September 7 മുതൽ മെട്രോ ഓടും എന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. 21 ശേഷം പൊതുപരിപാടികളിൽ 100 അനുമതി അൺലോക്ക് ഫേസ് 4 ഉണ്ടാവും. ഓപ്പൺ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കും. വിദ്യാലയങ്ങളും പരിശീലന സ്ഥാപനങ്ങളും തുറക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പാടില്ല. സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾക്കായി 50% അധ്യാപകരെ വിളിച്ചു വരുത്താം. 9 മുതൽ 12 ക്ലാസുകൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങളോടുകൂടി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി സ്കൂളുകളിൽ പോകാം എന്നുകൂടി പറയുന്നു. സിനിമാ തിയേറ്ററുകളിലും നീന്തൽ കുളങ്ങളിലും പ്രവർത്തിക്കാൻ അനുവാദമില്ല. സർക്കാരിന് കീഴിൽ ITI NSTI അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പരിശീലനത്തിനായി വിദ്യാർത്ഥികൾക്ക് എത്താം എന്നതുകൂടി അൺലോക്ക് 4 പ്രത്യേകതയായി പത്രം ആദ്യ പേജിലെ ഒരു ഗ്രാഫിക് ഡിസൈനിൽ തന്നെ വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട ലീഡായി മാതൃഭൂമി പത്രം ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കെട്ടി ജലീലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ പൊരുത്തക്കേടുണ്ട്, എവിടെ ബാക്കി മതഗ്രന്ഥങ്ങൾ എന്നാണ് പത്രം ചോദിക്കുന്നത്. സ്വർണ്ണക്കടത്തിനിടെ പുറത്തു വന്ന മതഗ്രന്ഥ വിതരണം സംശയമുനയിലേക്ക് എന്നാണ് പത്രം ആദ്യ വാചകം പറയുന്നത്. UAE കോൺസുലേറ്റിലേക്ക് നയതന്ത്ര ബാഗേജിലൂടെ എത്തിച്ചു എന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുടെ എണ്ണത്തിലും തൂക്കത്തിലും പൊരുത്തക്കേടുണ്ടെന്ന സംശയത്തിൽ കസ്റ്റംസ് അന്വേഷണം തുടങ്ങി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ മന്ത്രി കെട്ടി ജലീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത തുടർച്ചയായി മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ തൂക്കത്തിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് പ്രാഥമിക വിശകലനം എന്നാണ് മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ അരുൺ ബാലചന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ മുൻ ITI ഫെലോ അരുൺ ബാലചന്ദ്രന് നിശ്ചിത യോഗ്യതയില്ല എന്ന വാർത്ത കൂടി ഇന്ന് പത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മാതൃഭൂമി പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. അരുൺ ബാലചന്ദ്രന്റെ നിയമനത്തിൽ നടന്നത് വലിയ ക്രമക്കേടാണ്. ITI ഫെലോ തസ്തികയിലേക്ക് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലെ പ്രധാന മാനദണ്ഡങ്ങൾ മറികടന്നാണ് നിയമനം. അരുണിന് നൽകിയ മാനേജ്മെന്റ് ബിരുദം IIM ബിസിനസ് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന റെഗുലർ ബിരുദത്തിന് തുല്യമല്ലെന്ന് കോഴിക്കോട് IIM രേഖകളിൽ നിന്ന് തെളിഞ്ഞുവെന്നാണ് പത്രം റിപ്പോർട്ടിൽ പറയുന്നത്. ചുരുക്കത്തിൽ, സ്വപ്ന സുരേഷിന് യോഗ്യതയില്ലാതെ നിയമനം നൽകുന്നു. അരുൺ ബാലചന്ദ്രൻ മുഖ്യമന്ത്രിയുടെ മുൻ ITI ഫെലോയ്ക്കും നിശ്ചിത യോഗ്യതയില്ലാതെ നിയമനം നൽകി എന്ന വാർത്ത കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പുറത്തുവിടുന്നു. മറ്റൊന്ന്, ഇന്നലെ നമ്മൾ സന്തോഷത്തോടെ കണ്ട പാത്തുമ്മയുടെ വാർത്തയാണ്. 110 വയസ്സിൽ കോവിഡിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പാത്തുമ്മയുടെ വാർത്ത. പാത്തും താത്തായിക്ക് മുന്നിൽ കോവിഡ് തോറ്റ എന്ന തലക്കെട്ടിൽ പത്രം ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ, എഡിറ്റോറിയലിൽ ഇന്ന് TP ശ്രീനിവാസൻ, മുൻ അംബാസിഡർ, എഴുതിയ ഒരു ലേഖനം വളരെ പ്രസക്തമാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, UAE കൗൺസിൽ ജനറലുമായി ചേർന്നുള്ള വിവാദങ്ങൾ, ഈ വിവാദങ്ങൾ ഒരു പരിധിക്കപ്പുറം പോയാൽ ഇന്ത്യയും UAE തമ്മിൽ നിലനിൽക്കുന്ന ഡിപ്ലോമസിയെ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തെ ബാധിക്കും എന്ന തരത്തിലാണ് TP ശ്രീനിവാസൻ UAE വിരൽ ചൂണ്ടരുത് എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ പ്രേക്ഷകർ അറിയണം. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരും അറിയേണ്ടതുണ്ട്. കേരള സർക്കാരിന്റെയും തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് ജനറലിന്റെയും അലമാരികളിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന അസ്ഥിപഞ്ജരങ്ങൾ ഇന്ത്യയുടെ അതിപ്രധാനമായ ഒരു സുഹൃത് ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കിയേക്കാം. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ ഒരു തമാശയോടെയാണ് കേരളം വീക്ഷിക്കുന്നത്. എന്നാൽ ഏതു സമയത്തും ഇത് വലിയ നയതന്ത്ര പ്രശ്നമായി മാറുകയും കോൺസുലേറ്റ് അടയ്ക്കേണ്ടി വരികയും ചെയ്താൽ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഒരു സുഹൃത്തിനെ മുഷിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം കേരളത്തിനായിരിക്കും. ഓർമ്മിപ്പിക്കണം, പാരാ ഡിപ്ലോമസി വഴി കേരളവും UAE തമ്മിലുണ്ടാക്കിയ ബന്ധം, ഇന്ത്യയും UAE തമ്മിലുണ്ടാക്കിയ എണ്ണ ഇന്ത്യയിൽ സൂക്ഷിക്കുന്നതടക്കമുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ പ്രാധാന്യം മറക്കരുതെന്നും TP ശ്രീനിവാസൻ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എഡിറ്റോറിയലിൽ ബാങ്കിന്റെ മോറട്ടോറിയം ഉദാര നിലപാട് വേണം എന്ന സമീപനമാണ് പത്രം എടുത്തിരിക്കുന്നത്. ഇതിൽ പത്രത്തിന്റെ അവസാന പേജിൽ പറയുന്ന വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സുപ്രീംകോടതി ഈ വിഷയം ആവർത്തിച്ചേക്കാം. ദുരന്തകാലങ്ങളിൽ വായ്പ മുഴുവനുമായോ പലിശ മാത്രമായോ എഴുതിത്തള്ളിയ അനുഭവം എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. 2500 ആസ്തി ഉണ്ടായിട്ടും ഇത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ, ലോൺ തിരിച്ചടയ്ക്കാതെ പോയ വൻകിടക്കാരുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങളൊന്നും കാണാതെ പോകുന്നു. ഇത്തരത്തിലുള്ള മുന്നനുഭവങ്ങളെല്ലാം പരിഗണിച്ച് കോവിഡ് കാരണം മൊറട്ടോറിയം പ്രഖ്യാപിച്ച കാലത്തെ വായ്പാ തിരിച്ചടവിന്റെ കാര്യത്തിൽ ഉദാരമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നാണ് മാതൃഭൂമി എഡിറ്റോറിയലിൽ പറയുന്നത്. നമുക്ക് തന്നെ നിരവധി സന്ദേശങ്ങൾ വരുന്നുണ്ട്. മൊറട്ടോറിയത്തിന്റെ കാലത്ത് പലിശയും കൂട്ടുപലിശയും ചേർത്തടയ്ക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം സാധാരണ
ഇടനിലക്കാരായ ആളുകൾക്ക് ഉണ്ടാവുന്നു. ഇത് സെപ്റ്റംബർ 1st മുതൽ മൊറട്ടോറിയം അവസാനിച്ച് ലോൺ തിരിച്ചടവ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പത്രത്തിന്റെ എഡിറ്റോറിയലിന് പ്രാധാന്യമുണ്ട്. ഇനി ഹിന്ദു പത്രത്തിലേക്ക് നമ്മൾ വന്നാൽ ഹിന്ദു പത്രത്തിന്റെ ആദ്യ പേജിൽ അൺലോക്ക് ഫോറിന്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ പത്രം ഒരു ഗ്രാഫിക് ഡിസൈനോട് കൂടി നൽകുന്നു. മെട്രോ സർവീസസ് ടു റിസ്യൂം നെക്സ്റ്റ് വീക്ക്, സ്മോൾ മീറ്റിംഗ്സ് അലൌഡ്. ചെറിയ ഗ്യാതറിങ്ങുകളും ചെറിയ പൊതുസ്ഥലങ്ങളിലെ യോഗങ്ങളും അനുവദിക്കും. 100 പേർ, അത് 21st ശേഷമായിരിക്കും അനുവദിക്കുക. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും രാഷ്ട്രീയമോ മതപരമോ ആയ കൂടിച്ചേരലുകൾക്കും 100 പേർ എന്ന പരിധി വരുന്നത് സെപ്റ്റംബർ 21st ശേഷം മാത്രമായിരിക്കും. മറ്റൊന്ന്, GST ബന്ധപ്പെട്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഫെഡറൽ തർക്കം ഇപ്പോഴും തുടരുന്നു. ഇതിൽ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്നലെ അസന്ദിഗ്ധമായി പറഞ്ഞത് GST കൗൺസിൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനം കേരളത്തെ വളരെ ദോഷകരമായി ബാധിക്കും. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കേരള സർക്കാർ തള്ളിക്കളയുന്നു. സെന്റർ മസ്റ്റ് ബോറോ ആൻഡ് പേ സ്റ്റേറ്റ്സ് GST ഡ്യൂസ്. സംസ്ഥാനത്തിന് നൽകാനുള്ള GST വിഹിതം കേന്ദ്രം കടമെടുത്ത് നൽകണം എന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് പറയുന്നത്. ഇതിൽ കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങൾ കൂടി പത്രം നിർമ്മലാ സീതാരാമന്റെ ഫോട്ടോയ്ക്കൊപ്പം കൊടുക്കുന്നു. സ്റ്റേറ്റ് ക്യാൻ ബോറോ 97,000 crore ഫ്രം RBI അറ്റ് എ റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു യുക്തിഭദ്രമായ നിരക്കിൽ 97,000 crore RBI നിന്ന് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാം. അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് 2.35 lakh crore വേണമെങ്കിൽ കടമെടുക്കാം. എന്നാൽ കേരളം ഇത് രണ്ടും തള്ളുന്നു. കേന്ദ്രം കടമെടുത്ത് കേരളത്തിന് അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളുടെ GST വിഹിതം കുടിശ്ശിക നൽകണം, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്തായാലും GST ഒരു വലിയ വിഷയമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള, കേരളത്തിന് മാത്രമല്ല 25 സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം ഇപ്പോഴുമുണ്ട്. കേന്ദ്രം നൽകാനുള്ള വിഹിതം കേന്ദ്രം ഇതുവരെയും നൽകിയിട്ടില്ല എന്ന വിഷയം ഒരു ഫെഡറൽ തർക്കമായി ഇപ്പോഴും തുടരുകയാണ്. ഇനി കേരള കൗമുദിയിലേക്ക് പോയാൽ കേരള കൗമുദിയുടെ ആദ്യ പേജിലെ പ്രധാനപ്പെട്ട വാർത്ത ഒറ്റ രാജ്യം ഒറ്റ വോട്ടർ പട്ടിക എന്നുള്ളതാണ്. വൺ നേഷൻ വൺ ഇലക്ട്രേറ്റ് എന്ന സംവിധാനത്തിലേക്ക് കേന്ദ്രം പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രത്യേക വോട്ടർ പട്ടിക വേണ്ട. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഒരു ഫെഡറൽ ബന്ധത്തെ വീണ്ടും ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനമായി മാറും. കാരണം സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. ഈ പശ്ചാത്തലത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും കാണേണ്ടതുണ്ട്. പത്രം പറയുന്നത് ചെലവ് കുറയും, പിശകൊഴിയും എന്നാണ് പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതി അടക്കം ഈ വിഷയത്തിൽ ആവശ്യവുമുണ്ട് എന്നാണ് പത്രം പറയുന്നത്. മറ്റൊന്ന്, തൃശൂരിൽ മൃഗസംരക്ഷണശാല ഈ വർഷം അവസാനത്തോടെ പൂട്ടുന്നു എന്ന വാർത്ത പ്രേക്ഷകർക്കറിയാം. പക്ഷേ തൃശൂരുകാർ പ്രത്യേകിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന് തൊട്ടടുത്ത് 10 കിലോമീറ്ററിനപ്പുറത്തേക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്ക് തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പുത്തൂരിലാണ് ഇത് ഈ വലിയ പാർക്ക് വരാൻ പോകുന്നതെന്നും അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കായി തീരുമെന്നും കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ജന്മഭൂമി പത്രത്തിലേക്ക് വന്നാൽ ജന്മഭൂമി പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ആദ്യ പേജിൽ നിൽക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 lakh crore കാർഷിക മേഖലയുടെ അടിസ്ഥാന വികസനത്തിന് 20,000 crore നൽകും എന്നുള്ള വാർത്തകൾ കൂടി പത്രത്തിൽ, ക്ഷമിക്കണം, ഇത് പഴയ ഒരു പേജിലേക്ക് നമ്മൾ പോയി. നമുക്കിനി ദേശാഭിമാനിയിലേക്ക് എത്തേണ്ടതുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ BJP നേരെ ചോദ്യങ്ങൾ, കസ്റ്റംസിനെ വിലക്കി കേന്ദ്രം എന്നുള്ളതാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത. നയതന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തരത്തിലുള്ള ചില ബാധിക്കലുകൾ ഉണ്ടാകും, അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് കൂടി പത്രം പറയുന്നു. കോൺസൽ ജനറൽ അറ്റാഷെ എന്നിവരിൽ നിന്ന് മറുപടി ലഭിച്ചാൽ BJP നേതൃത്വം പ്രതിക്കൂട്ടിലാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് ഭയമുണ്ടെന്നാണ് ദേശാഭിമാനി പത്രം പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വാർത്തയിലേക്ക് കൂടി തിരിച്ചു പോകേണ്ടതുണ്ട്. ദേശാഭിമാനി പത്രത്തിന്റെ ഇന്ന് എഡിറ്റോറിയൽ ഇല്ല സൺഡേ എന്നത് ഇന്നലത്തെ ദേശാഭിമാനി പത്രത്തിലെ എഡിറ്റോറിയൽ നമ്മൾ കണ്ടതാണ്. അതിൽ ജോസ് കെ മാണി അടക്കമുള്ളവരെ LDFലേക്ക് തിരികെ വിളിക്കുന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട വാർത്തകൾ, അൺലോക്ക് 4 ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളും പത്രത്തിന്റെ ഉൾപേജുകളിലുണ്ട്. ഒപ്പം നിരവധി പരസ്യങ്ങൾ എല്ലാ പത്രങ്ങളിലും പതിവ് പോലെ അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്കു ശേഷം തിരിച്ചെത്തിയ ദിവസമാണിന്ന്. അതുകൊണ്ട് വാർത്തകൾക്കൊപ്പം തന്നെ പരസ്യങ്ങൾക്കും പത്രങ്ങളെല്ലാം തന്നെ തുല്യ പ്രാധാന്യം നൽകുന്നു. ഇന്ന് ഉത്രാടമാണ്, SKN. ഇതൊക്കെയാണ് പ്രധാനമായും പത്രങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. അൺലോക്ക് 4 ഉണ്ട്, ഒപ്പം കസ്റ്റംസുമായി ബന്ധപ്പെട്ട വാർത്ത, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒക്കെ ഇടം പിടിക്കുകയും ചെയ്യുന്നു. GST വിഷയത്തിലുള്ള വാർത്തയും പത്രത്തിൽ ഇടം പിടിക്കുന്നു. SKN, ബാക്ക് ടു യു. ഓക്കെ ഡോക്ടർ അരുൺ, താങ്ക് യു ഫോർ വാർത്തകളൊക്കെ വായിച്ചു. മാത്രമല്ല അരുൺ പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നു, ഇന്ന് പരസ്യങ്ങളൊക്കെ കുറച്ച് തിരിച്ചു വന്ന ദിവസമാണെന്ന്. ഓക്കെ, കണ്ണ് നിറയെ നമ്മൾ പരസ്യങ്ങളൊക്കെ കാണുന്ന ദിവസമാണ്. താങ്ക് യു, ഉത്രാട ദിന ആശംസകൾ ഡോക്ടർ അരുൺകുമാർ, താങ്കൾ തുടരുക. അപ്പോ പത്രത്തിൽ കണ്ടതുമായി നമുക്കപ്പം ഡോക്ടർ കെ അരുൺകുമാർ ആണ് ചേർന്നത്.